ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും കടൂർ കിച്ചണിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയ സ്നാക്സ് ആയിട്ടാണ് മറ്റൊന്നല്ല നമ്മുടെ ഉന്നക്കായ തന്നെയാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ് പക്ഷെ ഞാനിത് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു വിചാരിച്ചു അപ്പോൾ ചിലർ പറയാറുണ്ട് നമ്മുടെ ഉന്നക്കായ ഉണ്ടാക്കുകയാണെങ്കിൽ മീഡിയം പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് കഴിയുള്ളൂ എന്ന് പക്ഷേ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉന്നക്കായ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണിത് ഇപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പുതുതായിട്ടൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല സാധാരണ നമ്മൾ ഒരു ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ചേർക്കും അതൊക്കെ തന്നെ ഞാൻ ഇതിനകത്തും ചേർത്തിട്ടുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഞാൻ ഇവിടെ പകുത്ത് മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാര പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് നമ്മൾ സാധാരണ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ തേങ്ങാ ചിരകിയതും പഞ്ചസാരയും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സോ ജസ്റ്റ് ഒന്ന് എടുക്കാറുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എല്ലാം ഡയറക്റ്റായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നമുക്കിത്രയും ലൂസായിട്ട് നമ്മൾ ഈ കൂട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി തേങ്ങാ ചിരകിയതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഞാൻ ഇവിടെ എല്ലാം തന്നെ നല്ല കുഴച്ച് പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമ്മുടെ ഉന്നക്കാരുടെ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി എണ്ണയോ അതുപോലെ വെള്ളമൊക്കെ കയ്യിൽ പുരട്ടി കൊണ്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുകിട്ടും അപ്പോൾ നമുക്ക് ഇതോരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ കൂട്ടിനകത്ത് നിറച്ച് അത് ഉരുട്ടി ഇടാനുള്ള ആവശ്യമൊന്നും ബുദ്ധിമുട്ടൊന്നും ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഞാനിവിടെ എല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിനകത്തൂടെ അരക്കപ്പോളം എണ്ണതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം ഇനിയാണ് നമ്മൾ ഒല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഉന്നക്കായ ജസ്റ്റ് നമ്മൾ ഇടുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു നമ്മൾ ഇട്ട് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി ഒരുപാട് അടിഭാഗം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കാരണം അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഞാൻ ആ വീഡിയോ എടുത്തിരുന്നു ഞാത്തോട് ചേർക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മറിച്ചിടാൻ കഴിയും ഇപ്പം ഞാൻ ചില ഉന്നക്കായകൾ മറിച്ചിടുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് ചിലത് അവിടെ അടിയിൽ പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പം എനിക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഇളക്കി അടിഭാഗം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അതിനകത്ത് പെട്ടെന്ന് തന്നെ വിട്ടു കിട്ടും ഈ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ചിലതൊക്കെ അപ്പം അത് അതൊന്നും ഒഴിവാക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഭാഗം വരുമ്പോഴാണ് ഇത്തിരി ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നത് അത് നമ്മൾ രണ്ട് ഒരു ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും ഒരു മൂന്നാല് തവണ നമ്മൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതുപോലെ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ വിട്ടുകിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുക വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതാണിത് അപ്പോൾ ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരും ബായ്